നമസ്കാരം. എല്ലാവർക്കും കേരള കെരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായി പോകുന്നത് കേരള PSC ഗസറ്റഡ് ഡേറ്റ് 31/12/2021 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ ട്രേഡ്സ്മാൻ സർവേ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. കേരള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 255/2021 ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. തസ്തികയുടെ പേര് ട്രേഡ്സ്മാൻ സർവേ. സാലറി എന്ന് പറയുന്നത് 19,000 രൂപ മുതൽ 43,600 രൂപ വരെ. നമ്പർ ഓഫ് വേക്കൻസി ഡിസ്ട്രിക്ട് വൈസായാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ആദ്യമായി വരുന്നത് തിരുവനന്തപുരം 2 വേക്കൻസി, എറണാകുളം 1 വേക്കൻസി. ഇത്രയും വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വേക്കൻസികൾ അതാത് ജില്ലകളിൽ ഇനിയും കൂടാനുള്ള സാധ്യതകളുണ്ട്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് ഡിസ്ട്രിക്ട് വൈസായാണ്. അതിൽ ഡയറക്റ്റ് ജനറൽ നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1985 1/1/2003 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം SC ST ആൻഡ് അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിലുള്ള കാൻഡിഡേറ്റ്സിന് കേരള PSC പറയുന്ന യൂഷ്വൽ ഏജ് റിലാക്സേഷനും ഉള്ളതാണ്. ക്വാളിഫിക്കേഷനിൽ ആദ്യമായി പറയുന്നത് ടെക്നിക്കൽ ഹൈ സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് THSLC വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ അപ്രോപ്രിയേറ്റ് ട്രേഡ് പാസ്സായിരിക്കണം. അതായത് THSLC സർവേയിങ് പാസ്സായിരിക്കണം. അത് ഇല്ലാത്ത പക്ഷം രണ്ടാമത് ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത് സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് SSLC അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പാസ്സായിരിക്കണം. അതോടൊപ്പം നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് NTC അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ഇൻ എൻജിനീയറിംഗ് KGCE, അതും അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് BHSE, ഈ പറയുന്ന ഏതിലെങ്കിലും അപ്രോപ്രിയേറ്റ് ട്രേഡ് പാസ്സായിട്ടുള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്രോപ്രിയേറ്റ് ട്രേഡുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമതായി വരുന്നത് NTC സർവേയർ, രണ്ടാമതായി വരുന്നത് KGCE സർവേയർ, മൂന്നാമതായി വരുന്നത് BHSE സർവേ. ഇത്രയുമാണ് അപ്രോപ്രിയേറ്റ് ട്രേഡുകളായി വരുന്നത്. ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് പാസ്സായി, അതോടൊപ്പം SLCയും പാസ്സായിട്ടുള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ എലിജിബിലിറ്റി മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് രണ്ടുപേർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2/2/2022. മുകളിൽ സൂചിപ്പിച്ച തസ്തികയുടെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന ന്യൂ ജോബ് അപ്ഡേറ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. ഇതുവരെ കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.